വിവാദ നയൻതാരയെ സംബന്ധിച്ച് പുതിയൊരു കാര്യമല്ല ചെന്നപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിവാദമാകാറുണ്ട് ഇക്കാര്യം നയൻതാര തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും വിവാദം തന്നെ തേടി വരുമെന്നാണ് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ നയൻതാര പറഞ്ഞത് അടുത്തിടെയും നയൻതാര ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടു വിവാഹം ചെയ്തതിനു ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടില്ലെന്ന പരാതിയാണ് അതിലൊന്ന് മറ്റൊന്ന് മറ്റൊരു ക്ഷേത്ര ദർശനത്തിനിടെ ചുറ്റുംകൂടി ആരാധകരോട് ദേഷ്യപ്പെട്ട സംഭവം ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും നടി കാര്യമാക്കാറുമില്ല സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ പൊതുവേദികളിലൊന്നും കാണാത്ത നയൻതാര തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും ഇപ്പോഴിതാ പുതിയൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നയൻതാര ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടാണ് അത് വെള്ളപ്പൊക്കത്തിൽ ദുരിതബാധിതരായി ജനങ്ങൾക്ക് സഹായം എത്തിച്ചതായിരുന്നു നയൻതാര സാനിറ്ററി നാപ്കിനുകളും വെള്ളവും ഭക്ഷണവുമാണ് നയൻതാര എത്തിച്ചത് എന്നാൽ തന്റെ പുതിയ നാപ്കിൻ കമ്പനിയായ ഫെമി നയന്റെ പരസ്യത്തിനായാണ് നയൻതാര ഈ അവസരം ഉപയോഗിച്ചതെന്ന വിമർശനം ഉയരുന്നുണ്ട് സഹായം എത്തിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത് ഇതേക്കുറിച്ചുള്ള വിശദവിവരം പങ്കുവച്ചിരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ ചിയാറു ബാലു നയൻതാര ചെയ്തത് ശരിയായില്ല എന്ന് ചിയാറു ബാലു പറയുന്നു നയൻതാരയുടെ ഫോട്ടോയുള്ള ഒരു വാനെത്തി അവരുടെ ബ്രാൻഡിന്റെ സാനിറ്ററി നാപ്കിനുകൾ നൽകി വാനിനുള്ളിൽ നയൻതാര ഉണ്ടെന്ന് കരുതി പലരും വാനിന് ചുറ്റും കൂടി ആളുകളെ വരിയിൽ നിർത്തി നാപ്കിനുകൾ നൽകി ക്യാമറയ്ക്ക് മുന്നിൽ പ്രോഡക്റ്റിന്റെ പേര് പറയിപ്പിച്ചു ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ആളുകളോട് സ്വന്തം ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകൾ കൊടുത്ത് പ്രോഡക്റ്റിന്റെ പേര് പറയൂ നയൻതാരയുടെ പേര് പറയൂ നയൻതാരയ്ക്ക് ജയ് വിളിക്കൂ എന്നൊക്കെ ആവശ്യപ്പെട്ടു ഇത് ആരുടെ ഐഡിയ ആണെന്ന് അറിയില്ല എങ്ങനെയുള്ള മനസ്സിലാണ് ഇത് സാധിക്കുക സഹായം ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരെ വെച്ച് സ്വന്തം പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യരുതായിരുന്നു എന്നും ചിയാറു ബാലു അഭിപ്രായപ്പെട്ടു സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം വാനിൽ നയൻതാരയുടെ പോസ്റ്റർ കണ്ട് ഓടിക്കൂടിയവരിൽ പകുതി പേരുടെയും മുഖം മാറി ചിലർ നാപ്കിനുകൾ വാങ്ങിയില്ല അഭിമാനം എല്ലാവർക്കുമുണ്ട് ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നയാളാണ് നയൻതാര അവരുടെ പ്രോഡക്റ്റ് ഇത്തരമൊരു സ്ഥലത്ത് പോയി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നും ചിയാറു ബാലു ചൂണ്ടിക്കാട്ടി അതേസമയം നയൻതാരയെ അനുകൂലിക്കുന്നവരുമുണ്ട് മറ്റ് പല താരങ്ങളും ചെയ്യാത്ത സഹായമാണ് നയൻതാര ചെയ്തത് ബ്രാൻഡ് അവരുടെ വീഡിയോ പങ്കുവച്ചതിൽ തെറ്റില്ലെന്നുമാണ് ആരാധകരുടെ വാദം അന്നപൂരണിയാണ് നയൻതാരയുടെ പുതിയ സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിൽ ജയ് സത്യരാജ് തുടങ്ങിയവർ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു പൊതുവെ സിനിമ പ്രൊമോഷനുകളിൽ നിന്ന് മാറി നിൽക്കുന്ന നയൻതാര ഇത്തവണ പ്രൊമോഷന് വരികയും ചെയ്തിരുന്നു നയൻതാരയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തിൽ ഗോൾഡ് എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ